ഒന്നും ചെയ്യാൻ പറ്റില്ല, പെട്ടെന്നുള്ള അറ്റാക്കിംഗ് ആണ്. ആ ബെല്ല് ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെന്താ ഇന്ന് തിരുവനന്തപുരത്ത് ഭാഗ്യലക്ഷ്മിയും ദിയാസനയും അടക്കമുള്ളവർ തല്ലിയ, പ്രതിഷേധിച്ച, അശ്ലീല വീഡിയോ പോസ്റ്റ് ചെയ്ത ഡോക്ടർ വിജയ് പി നായർ ഇപ്പോൾ നമ്മൾക്കൊപ്പം തത്സമയം തന്നെ ചേരുന്നുണ്ട്. ഡോക്ടർ വിജയ് പി നായർ, ഈ തല്ല് കിട്ടിയതിനു ശേഷം താങ്കൾക്ക് എന്താണ് മനസ്സിലായത്? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. എന്താണ് ബോധ്യപ്പെട്ടത്? ഇന്ന് വളരെ രസകരമായ ഒരു വിഷയമാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും ഫെമിനിസ്റ്റുകള് എന്തുകൊണ്ടായിരിക്കും? നിന്റെ അമ്മായിക്ക് ട്യൂഷൻ. അതറിയണമെങ്കിൽ വേണ്ട, അതറിയണമെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണണം. ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണണം. പിന്നെ അവ പറയുമ്പോ ഞാൻ അനുസരിക്കാതിരിക്കല്ലേ എന്റെ പട്ടി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. താങ്കളുടെ അശ്ലീലം എന്താണെന്ന് പറയാൻ പറ്റൂ? ഞാൻ എന്റെ വീഡിയോ താങ്കൾ കണ്ടില്ല. താങ്കളുടെ വീഡിയോക്ക് പുതിയ സർക്കുലേഷൻ ഉണ്ടാക്കി കൊടുക്കാൻ എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ വേറെ ചിലവര് എന്നോട് പറഞ്ഞ കാര്യം ഞാനത് എന്റെ വീഡിയോയിൽ പരാമർശിക്കുകയായിരുന്നു. മറ്റൊരാൾ പറയുകയാണ്, വിജയിയുടെ അമ്മ അല്ലെങ്കിൽ വിജയിയുടെ അച്ഛൻ ഇത്രമാത്രം മോശമായി നടന്നയാളാണ്, നാളത്തെ യൂട്യൂബിൽ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? വിജയ് പറയുമോ? അല്ല, അങ്ങനെ ഒരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ, അതായത് ഞാന് സൈക്കോളജി പഠിച്ച ആളാണ്. ഒരാൾ പറയുകയാണെങ്കിൽ വേണ്ടി വരുന്ന അവസരത്തിലാണെങ്കിൽ ചിലപ്പോ ഞാൻ ചെയ്യും. അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. സ്വന്തം അമ്മയെ കുറിച്ചാണ് നിങ്ങൾ ഈ പറഞ്ഞത്? മിസ്റ്റർ വിജയ്, നിങ്ങൾ സൈക്കോളജിസ്റ്റ് അല്ല, നിങ്ങളൊരു മാനസിക രോഗിയാണ്. ഫെമിനിസ്റ്റുകള് ഇടാറില്ല, എന്തുകൊണ്ടായിരിക്കും? താങ്കൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് ക്ലിനിക്കൽ സൈക്കോളജിയിലാണ് എന്ന് കേൾക്കുന്നു. യു നോ, ബൈ ദ വേ, ഐ ആം എ ഡോക്ടർ ആൾസോ. ഓ വാവ്, ഡോക്ടറാ? ആമാ. എങ്ങ പ്രാക്ടീസ് பண்றீங்க? ഇങ്ങ പക്കത്തില് ഏതാണ്ട് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ തേവാൻ சொல்லி பத்து போய் ஆபரேட் பண்ணி கொடு பாரு. ഞാൻ എം എ ഇംഗ്ലീഷ്, എം എസ് സി അപ്ലൈഡ് സൈക്കോളജി. അത് അങ്ങനെ ഇന്ന കമ്പനി ഒന്നും ഇല്ല. അത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ശ്രീദേവി അറക്കൽ പറഞ്ഞു. ഓക്കെ, ശ്രീലക്ഷ്മി. അതിപ്പോ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും മൂന്നോ നാലോ പേര് ചേർന്നിട്ട് ആക്രമിക്കുമ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല, പെട്ടെന്നുള്ള അറ്റാക്കിംഗ് ആണ്. എന്ത് പറ്റിയടാ? ചായ നെറുകും തലേ കയറി ബ്ലോക്ക് ആയതാ? എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത്? ഞാൻ ഫുൾ അഡ്രസ്സും ഫോൺ നമ്പറും ചോദിച്ചിട്ടുണ്ട്. ഇത് ചെയ്ത് നമ്മളത് എല്ലാവരും അറിയട്ടെ. അത് നന്നായി. ആ ബെല്ല് ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെന്താ? അമ്മ, അമ്മേ, അമ്മേ.